ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ MLA MP ഒക്കെ സത്യപ്രതിജ്ഞ എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ട് നമുക്ക് കൊടിമരം വെക്കണം. ആ കൊടിമരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് സാധനം വേണം, പച്ച കളറുള്ള വൂള് വേണം. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളതിൽ പച്ച കളർ വൂള് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു അവിടെ ആൾറെഡി സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ പച്ച ഡൈ നമുക്കിനി ഒരുപാട് വീണ്ടും വീണ്ടും ആവശ്യം വന്നേക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു നമ്മുടെ കാക്ടസ് ഫാം, അതായത് പച്ച ഡൈ കിട്ടുന്ന കാക്ടസ് ഫാം ഉണ്ടാക്കണം. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അവസാനം കാണിച്ചു തരാം. അതായത് നമ്മൾ കൊടിമരം പൊക്കിയിട്ട് സത്യപ്രതിജ്ഞ എടുക്കുന്നത് നമുക്ക് ആദ്യമേ കാണിക്കാം. അതിനുശേഷം പോയി നമുക്ക് കാക്ടസിൻ്റെ ആ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. So let's roll the intro. Okay, നമ്മളങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്കത് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് വേണമെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്കൊരു നൈസ് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയൊരു കൊടിമരം വെക്കണം. ചെറുതല്ല, അത്യാവശ്യം നല്ല പൊക്കമുള്ളൊരു കൊടിമരം വെക്കണം. കാരണം ഈ ബിൽഡിങ്ങിനെക്കാട്ടി മുകളിൽ കൊടിമരം നിൽക്കണം. എന്നാലേ ഒന്ന് കൊടിമരം നേരെയേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഫ്രണ്ടിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കണമല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു വില്ലേജിൻ്റെ ഏത് സൈഡിൽ നിന്നായാലും ആ കൊടിമരം കാണാൻ പറ്റുന്നൊരു ഹൈറ്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു 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 കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ കൊടിമരം അങ്ങോട്ട് വെച്ചാലോ. ഓക്കെ, ഇവിടെ വയ്ക്കാം. കുറച്ച് ഏകദേശം ഇവിടെ വെക്കാം അല്ലേ. നോക്കട്ടെ, ഒരു ആംഗിൾ കറക്റ്റാണോ നോക്കട്ടെ. ഓക്കെ, ഈ ഒരു ആംഗിൾ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മുടെ കൊടിമരത്തിൻ്റെ ബേസ് ആയിട്ട് എടുക്കുക. ഇതിൻ്റെ ചുറ്റും ഞാൻ 4 കോപ്പർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ഉറപ്പ് വേണ്ടേ, ഒരു കൊടിമരം വന്നിട്ട് നല്ല ഉറപ്പ് വേണമല്ലോ സാധനം. എന്നിട്ട് നമുക്ക് ഇതിനെ കെട്ടിപ്പൊക്കി മുകളിലോട്ട് പോവാം. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുമോ? യെസ്, പറ്റും. ആ പൊളി. ഓക്കെ, അപ്പോൾ എത്ര ഹൈറ്റിൽ പോകണമെന്നുള്ളത് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇരിക്കും. അത് ആ മരത്തിൻ്റെ ഏകദേശം ഹൈറ്റിൽ പോവാം. ഏകദേശം ഇത് മതിയാവുമെന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഈ സമ്പ്രദായം, ഈ കൊടി അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് റെഡിയാക്കാം. ഇങ്ങനെ ഒരു രണ്ടെണ്ണം പോരെ, രണ്ടെണ്ണം മതിയെന്ന് തോന്നുന്നു. 2 പച്ച, 2 വെള്ള, 2 ഓറഞ്ച്, ഈ ഒരു ഹൈറ്റ് മതിയാവുമെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു കൊടിമരത്തിനല്ല, ആ ഒരു കൊടിക്ക്, ആക്ച്വൽ കൊടിക്ക്. അത് ആക്ച്വലി നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് നോക്കാം. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് വീണ്ടും അല്ല സ്കാഫ് ഹോൾഡിങ്ങോ അങ്ങനെയൊക്കെ വെച്ച് താഴെ ഇറങ്ങേണ്ടി വരും. നമുക്ക് ആദ്യമേ ഈ പച്ച റെഡിയാക്കിയിട്ട് അടുത്ത ഇതിലേക്ക് കിടക്കാം. അപ്പം ഏകദേശം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡിലോട്ട് പറന്ന് നിൽക്കുന്നതൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഒരു താഴോട്ട് ഇങ്ങനെ ഒരു എന്തെന്ന് പറയുന്നത് ഒരു ഇങ്ങനെ ചരിഞ്ഞൊന്ന് കിടക്കുന്നതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ അതുണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തരായാലും താഴെ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ, അല്ലാണ്ട് വേറെ വല്ല വകുപ്പും ഉണ്ടോയെന്ന്. ഓ, അതിൻ്റെ ഇടയ്ക്ക് രാത്രിയായല്ലോ. ഓക്കെ, ഇങ്ങനെ ഇറങ്ങി ചെയ്യാൻ പറ്റുമോ? സ്കാഫ് ഹോൾഡിങ് എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇങ്ങനെ രണ്ടങ്ങനെ മഴയും പെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഈശ്വര, പോയി കിടന്നുറങ്ങട്ടെ. രാത്രിയായി മഴയും പെയ്യുന്നു. എന്തരായാലും താഴെ ഇറങ്ങാനൊരു അവസരം കൂടെ കിട്ടി. നമുക്ക് ആ കൊടി ഏകദേശം എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാമല്ലോ താവാൻ നേരത്ത്. ഇതൊത്തിരി വലുതായി പോകുമോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് 2x2 എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഒരു 2 കൂടെ താഴെ ആയി കഴിഞ്ഞാൽ കെട്ടി നോക്കട്ടെ. എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഏകദേശം എങ്ങനെ വരുമെന്ന്. ഞാൻ അപ്പോൾ സ്കാഫ് ഹോൾഡിങ് കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. ഞാനങ്ങനെ സ്കാഫ് ഹോൾഡിങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നിൽക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തിട്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതേ കണക്ക് താഴോട്ട് വരണം. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നീളവും വീതിയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് പോർഷൻ ഒന്നും കൂടെ ഒന്നല്ല, ഇത് ഒന്നും കൂടെ ഇപ്പുറത്തോട്ട് പോകണം. എന്നിട്ട് ലാസ്റ്റ് പോർഷൻ ഒരു 3 നീളത്തിൽ ചെയ്യാം. അതാവുന്നേരത്ത് കുറച്ചും കൂടെ ഒരു ആക്ച്വൽ കൊടി ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഒരു ലുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ട്രയൽ ആൻഡ് എററാണ്, നമുക്ക് ഒറ്റടിക്ക് ചെയ്തുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഉണ്ടാക്കുക പൊളിച്ച് കളയുക, ഉണ്ടാക്കുക പൊളിച്ച് കളയുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, ഇപ്പം എങ്ങനെ ഉണ്ടായിരിക്കും, സെറ്റായി കാണുമോ? ആ, ഇത് ഓക്കെ ആണ്. നമുക്ക് ലാസ്റ്റിലത്തെ, ഏറ്റവും ലാസ്റ്റിലത്തത് ഒന്നും കൂടെ താഴോട്ട് ഇറക്കാം. അതായത് ഫ്രണ്ടിലോട്ട് ഇറക്കണ്ട, താഴോട്ട് മാത്രമായിട്ട് ഇറക്കി നോക്കാം. അങ്ങനെ ചെയ്യാൻ നേരത്ത് ചിലപ്പം ലുക്കാവും. അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എളുപ്പമാണ് കേട്ടോ. ആ സെയിം സാധനത്തിൻ്റെ മുകളിൽ നിങ്ങൾ നമ്മളിങ്ങനെ വെച്ച് അങ്ങ് പോയാൽ മതി.
അത് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അത് ഇത് സാധനം ഒന്നെടുത്ത് താഴോട്ട് ഇങ്ങനെ പൊളിച്ചു വെച്ചാൽ മതിയായിരിക്കും. നോക്കട്ടെ. ഓക്കെ, ഇത് സെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ സംഭവം കൊടികണക്ക് തന്നെ ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി ഒരു പച്ച സംഭവം വയ്ക്കാം. പച്ച ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, എല്ലാത്തിൻ്റെ മുകളിൽ രണ്ടെണ്ണം വെച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് സംഭവം സെറ്റാവും. രണ്ട്. ഇനി ഇവിടെ ഞങ്ങളുടെ ഓറഞ്ച് 1, 2, 1. ഓക്കെ, ഇപ്പം സംഭവം കറക്റ്റ് താവട്ടിറങ്ങി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടിയുടെ ഒരു ലുക്കൊക്കെ വരുമോ? ഇതിൻ്റെ നടുക്ക് മറ്റേ അശോക ചക്രമൊന്നും വെക്കാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള, ഓ മൈ ഗോഡ്, അത് ലുക്സ് നൈസ്, അത് നൈസ്, അത് കൊള്ളാം കേട്ടോ. സംഭവം ചെറുതായിട്ട് ഇങ്ങനെ പറന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറക്കി നിൽക്കുന്നുള്ള ഒരു ഫീലില്ലേ സംഭവം കാണാനായിട്ട്. ഓക്കെ, അത് മതി, ധാരാളം. ഇത് അത്യാവശ്യം നല്ല വലിപ്പം തോന്നിക്കുന്നുമുണ്ട്, എന്നാൽ ഓവർ വലിപ്പവും ഇല്ല. സംഭവം സെറ്റാണ്. ഇനി അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കൊരു കോപ്പറിൻ്റെ ഒരു ലൈറ്റ്നിങ് റോഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ലൈറ്റ്നിങ് റോഡിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മളൊരു എന്താ പറയുന്നത് ഇത്രയും വലിയൊരു സംഭവമൊക്കെ ആവാൻ നേരത്തെ അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ്നിങ് റോഡ് വെക്കുന്നത് നല്ലതാണ്. വല്ല ഇടിയും വെട്ടി വല്ല പറ്റിയാലോ ഇതേത്. അപ്പോൾ ഒരു ലൈറ്റ്നിങ് റോഡും കൂടെ അതിൻ്റെ മുകളിൽ കൊണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊടിയുടെ പരിപാടി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു പ്രതിജ്ഞാ ചടങ്ങിലേ എന്തോ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ലൈറ്റ്നിങ് റോഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സ്കാഫോൾഡിങ് പൊട്ടിച്ച് താഴെ പോവാം. പോയിട്ട് ഞാൻ ഇവിടെ ഒരു നമ്മുടെ ഒരു ഡ്രോൺ ഷോട്ടും കൂടെ എടുത്തു വെച്ചിരിക്കാം കേട്ടോ, കണ്ടിട്ട് നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം. എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ട കോലൂലർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എം സി മലയാളിക്രാഫ്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്നും അതുപോലെ തന്നെ ഓരോരോ അപ്ഡേറ്റ്സ് പുതിയതായിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിലൂടെ അല്ലെങ്കിൽ എ ടി ജിയുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിലൂടെ നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ബിഗ് പ്രൊജക്ട്സ് കൊണ്ടുവരികയുള്ളൂ എന്നും ഇതിനാൽ ഞാൻ ലിങ്കൻ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എ എഫ് ഇ പാർട്ടിയിൽ നിന്നും മത്സരിച്ച് എം പി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അൽഫേജ് എന്ന ഞാൻ കർത്തവ്യങ്ങൾ പൂർണ്ണമായും ചെയ്യുമെന്ന് ഡിങ്കൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. എന്നെ വിജയിപ്പിച്ച എല്ലാ വില്ലേജസിനും ഞാൻ നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കാൻ പറ്റതിൽ ഞാൻ ഡിങ്കിന് നന്ദി പറയുന്നു, എ ടി എണ്ണിന് നന്ദി പറയുന്നു, എ ടി എണ്ണു ന്യൂ ഇയർ. ഇവരുടെ രണ്ടുപേരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒഫീഷ്യലി നമ്മുടെ ഇവിടെ ഇവിടെ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും നെയിം ടാഗ് വെച്ചിട്ട് ഞാൻ പ്രോപ്പറായിട്ട് നെയിം ചെയ്യാം. അത് അടുത്ത എപ്പിസോഡിനുള്ളിൽ ഞാൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ രണ്ടുപേരുടെയും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എം എൽ എയുടെ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടായിരിക്കും ഇടുന്നത്, അതായത് ഈ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡിൽ അടുത്ത വരേണ്ട ബിൽഡിംഗ് എന്തായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പോളായിട്ട് ഇട്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഏത് ബിൽഡിംഗ് ഐഡിയയ്ക്കാണോ അതിനായിരിക്കും നമ്മൾ ആ ബിൽഡിംഗ് ആയിരിക്കും നമ്മൾ നമ്മുടെ വേൾഡിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നമ്മുടെ എം സി മലയാളി ക്രാഫ്റ്റിൻ്റെയും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ചാനൽ, അതായത് നമ്മുടെ അൽഫേജിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിനകത്തായിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊന്നും അറിയണ്ട. അതായത് നമ്മുടെ കാക്ടസ് ഫാം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ. നമ്മളിവിടെ നമ്മുടെ മൈനിങ് ഏരിയയിലാണ് ഉള്ളത്. നമ്മളിവിടെ നിന്ന് നമ്മുടെ ഈ ഒരു എന്തോ പറയുന്നത് നമ്മുടെ ബീക്കണൊക്കെ എടുത്തുകൊണ്ട് അവിടെ പോയായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നത് വേറൊന്നിനുമല്ല, കുറച്ച് ക്യാക്ടസ് ഒപ്പിക്കാനായിട്ടാണ്. നമ്മുടെ കാക്ടസ് ഫാമിന് വേണ്ടിയിട്ടുള്ള ക്യാക്ടസ് ഒപ്പിക്കാനായിട്ടാണ് വന്നത്. സൗണ്ട് ഇല്ലല്ലേ, പോയി സൗണ്ട് ഓണാക്കട്ടെ. ഇവിടെ മെസ്സാഭയത്തിൽ കാക്ടസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ്ട് ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാവണം, ഉണ്ടാവണമല്ലോ, കാരണം അങ്ങനെയാണല്ലോ ഈ ഒരു സീഡ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ഡെസേർട്ട് ഭയമുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ക്യാക്ടസൊക്കെ പിച്ചിക്കൊണ്ട് പോവാം, എന്നിട്ട് നമ്മുടെ മറ്റേ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിൻ്റെ ആവശ്യം ഉണ്ടോ എന്താണ് എനിക്കിപ്പം ചെറിയൊരു സംശയം. കാരണം ഇവിടെ അത്യാവശ്യം നല്ല വലിയൊരു ഡെസേർട്ട് ഭയമാണ് ഉള്ളത്. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ വന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷേ അതല്ലല്ലോ, നമുക്ക് ഇൻ ദ ഫ്യൂച്ചർ ഇത് കണക്ക് മുറിക്കേണ്ടി വരാനുള്ളൊരു അവസ്ഥ വരരുത്. നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് എ എഫ് കെ നിന്ന് കഴിഞ്ഞാൽ കിട്ടണം. അങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ വരണം.
അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു കാക്ടസ് ഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ഉണ്ടാക്കേണ്ടി വരും? കളറിൻ്റെ ബേസിസിൽ നമുക്ക് വേറെ നമ്മുടെ ഈ സ്ക്യുഡ് ഫാം ഉണ്ടാക്കാം അല്ലേ, നമ്മുടെ ഈ ബ്ലാക്ക് ഡൈ ഉണ്ടാക്കേണ്ട സ്ക്യുഡ് ഫാം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോക്കോ ഫാം ഉണ്ടാക്കാം ബ്രൗണിന് വേണ്ടിയിട്ട്. അപ്പം അത് കണക്ക് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഫാം ഉള്ളതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു മൈൻക്രാഫ്റ്റിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഫാമുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ കാക്ടസ് ഫാം എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമുക്ക് ആദ്യമേ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. എത്ര ഒരു ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഒരു ഒരുപാട് തറയിലേക്ക് കുഴിക്കേണ്ടി വരത്തില്ല നമുക്ക് മറ്റേ ഫർണസും കാര്യങ്ങളും വയ്ക്കാനായിട്ട്. ഫ്രണ്ടിലോട്ട് എത്ര ലെങ്ത് വേണമെന്നുള്ളത് നമുക്ക് വെള്ളം ഒഴിക്കാൻ നേരത്ത് കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഒരു 4 മതിയായിരിക്കും, അതിൻ്റെ ആവശ്യം ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒബിയസ്ലി ഈ റോഡ് ഇവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ അടി കൂടെ അങ്ങനെ എടുക്കേണ്ടി വരും, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇങ്ങനെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുക്കുകയാണ്. പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ബോർഡറും കൂടെ വെക്കണം. അത് ഞാൻ ചെയ്യാം. ആദ്യമേ ഈ പ്ലാറ്റ്ഫോം അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു ചെറിയൊരു ബോർഡർ ഇങ്ങനെ വരച്ച് കൊടുക്കണം. അതായത് വെള്ളം ഒഴിക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോർഡർ. ഈ സൈഡിൽ ക്യാപ്പ് ചെയ്യാൻ വരട്ടെ, നമുക്കത് കറക്റ്റ് ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ക്യാപ്പ് ചെയ്യാം. എന്നിട്ട് ഈ സൈഡിലൊന്ന് വെള്ളം ഒഴിച്ച് നോക്കുക ഇത് എവിടം വരെ പോകുന്നുണ്ടെന്ന്. കറക്റ്റ്, ഉഫ്, എനിക്ക് വയ്യ, ഞാൻ ആരാം മോൻ, കറക്റ്റ് ഇതിൻ്റെ തുമ്പത്ത് വരെ പോകുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ പ്രോപ്പർ ആ ഒരു സംഭവം എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് വെള്ളമൊഴിച്ച് പോവാം. ഇവിടെ ഇപ്പം ചെറുതായിട്ട് ഓവർഫ്ലോ ചെയ്യും, അത് കുഴപ്പമില്ല, നമുക്ക് അടച്ചു വയ്ക്കാം. അതേ ഇവിടെ മൂന്നാമത്തെ ബ്ലോക്കിൽ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഇൻഫിനിറ്ററി വാട്ടർ സോഴ്സ് എടുക്കുക. ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ. ഓക്കെ, കേട്ടോ, അത്രയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാക്ടസ് നടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കണം. ഇത് എന്താ ഇങ്ങനെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ക്യാപ്പ് ചെയ്ത് അടയ്ക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അത് നമുക്ക് ഉടനെ ഇപ്പം തന്നെ അടയ്ക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കാക്ടസ് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാം. അതിങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സൈഡിൽ നിന്നുണ്ടല്ലോ, സൈഡിൽ നിന്ന് ഒരു ഗ്യാപ്പ് അകത്തോട്ട് ഇങ്ങനെ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണം. കണ്ടാ നമുക്ക് 1, 2, 3, 4 മതി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ക്യാപ്പ് ചെയ്തിരിക്കാം. നമുക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഭാവിയിൽ ഇത് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡിലോട്ട്, അല്ലെങ്കിൽ മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. സാധനം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്തായാലും എന്തേ ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലും കൂടെ ആ ഒരു ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്തിരിക്കുക. ഈ ബ്ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു അസ്തെറ്റിക്സിന് വേണ്ടിയിട്ട്, കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ വെള്ളം ദാ ഇപ്പം ഇങ്ങനെ ഒഴുകുന്നില്ലേ, അത് നമുക്ക് വാട്ടർ ഇവിടെ നിന്ന് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വയ്ക്കാൻ നേരത്തെ സംഭവം റെഡിയാവും. എന്നിട്ട് ഇനി ഫ്രണ്ടിലോട്ട് വീണ്ടും ഇതേ കണക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഓരോ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കാക്ടസ് നടാൻ പോകുന്നത്. ഇനി ഏറ്റവും താഴെയുള്ള ഈ ബ്ലോക്ക് നമുക്ക് പൊളിച്ച് കളയാം. ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഒഴുകി പോവുകയും ചെയ്യും. ഇത് മറ്റേ ഹേസ്റ്റ് ഉണ്ട് കേട്ടോ, അതേ ഇരിക്കുന്ന ബീക്കൺ പറയുമ്പോൾ അവിടെ ഒരു സാധനം പുതുതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതെന്തരാണെന്ന് ഈ എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ചു തരാം. നമുക്ക് ഈ അടിയിലുള്ള ഈ ഒരു ബ്ലോക്ക് ഫുള്ള് പൊട്ടിച്ചുള്ള. ഓക്കെ, ദേ അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ സാൻഡ് എടുത്ത് വെച്ച് കൊടുക്കണം. സാൻഡിനകത്താണല്ലോ നമ്മൾ കാക്ടസ് വളർത്തുന്നത്. അപ്പോൾ നമ്മൾ സാൻഡ് ഇങ്ങനെ എല്ലാ ബ്ലോക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഈ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ബ്ലോക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റോൺ ആവശ്യം പോലെ ഉണ്ടായതുകൊണ്ട് സ്റ്റോൺ യൂസ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ടെറാക്കോട്ടയോ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഈ സാൻഡ് തന്നെ ആയിരിക്കണം. ബാക്കി ഏത് ബ്ലോക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നൈസായിട്ട് കാക്ടസ് അങ്ങനെ നട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ഒരു സെർവർ തുടങ്ങാൻ നേരത്ത് ഇതിൻ്റെ ടിക് സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേൾഡിൽ കാക്ടസ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഗ്രോ ആവും. നിങ്ങൾക്ക് ഈ ഒരു ഇതിന് ഇത്രയും എഫിഷ്യൻസി കിട്ടണമെന്നില്ല, എനിക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് സാധനം വളരും. കാരണം നമ്മൾ മരം വെട്ടാൻ നേരത്ത് ഇല കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഡീകേ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക് സ്പീഡ് കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ വേൾഡിലാണോ പഴയ ലെറ്റ്സ് പ്ലേ വേൾഡിലാണോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതിനകത്താണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേൾഡിൽ കാക്ടസും ബാംബുവും ട്രീയും എല്ലാം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വളരും. എനിക്ക് തോന്നുന്നു ഡബിൾ സ്പീഡിൽ വളരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഇങ്ങനെ കാക്ടസ് വെച്ചു. നമുക്കിനി ഈ ഒരു കാക്ടസ് വളരാൻ നേരത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അയൺ വേണം. ഇവിടെ എവിടെ ഇരിപ്പുണ്ട് അയൺ. അയൺ എടുത്തിട്ട് നമുക്ക് കുറച്ച് അയൺ ബാസ് കുറച്ച് മതി, ആ ഒരു 10-15 അങ്ങോട്ട് മതിയെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 32 ഉണ്ടാക്കി കൈ വെച്ചിരിക്കാം.
എന്നിട്ട് ഇതിനകത്ത് ഈ രണ്ട് കാക്ടസിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു അയൺ ബാർ വെച്ച് കൊടുക്കണം. അത് എന്തിനാണെന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമ്മൾ ഇത് വെക്കാനായിട്ട് ഈ കാക്ടസിൻ്റെ മുകളിൽ ഒരു ബ്ലോക്ക് വെക്കുക, എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇത് ഇങ്ങനെ ഒരു അയൺ ബാർ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അത് കണക്ക് ഇതിൻ്റെ നടുക്ക് വെക്കണം എന്നില്ല, കാരണം ഈ കാക്ടസും വളരാൻ നേരത്ത് ഈ അയൺ ബാറിൽ തട്ടിയിട്ട് പൊട്ടിക്കൊള്ളും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വീണ്ടും വെക്കണം എന്നില്ല. ഇനി നമുക്ക് ഇനി ഇത് ദവട വെച്ചാൽ മതി. അതേ കണക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വൺ ഇതിൻ്റെ നടുക്കുന്നു, ഇതിൻ്റെ നടുക്കുന്നു, ഇതിൻ്റെ നടുക്കുന്നു. അപ്പോൾ 4 അയൺ ബാർ ഇവിടെ വെക്കണം, മൊത്തം 4 അയൺ ബാർ ഇവിടെ വെക്കണം. ഉണ്ടോ? അപ്പം നമ്മൾ ഇവിടെ 4 അയൺ ബാറുകൾ വെച്ചിട്ടുണ്ട്, ഇവിടെ 4 അയൺ ബാറുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റേ വുഡിൻ്റെ ഫെൻസ് ഗേറ്റ് വേണമെങ്കിൽ, അല്ല ഫെൻസ് ഗേറ്റ് അല്ല, ഫെൻസ് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഫെൻസ് വെച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ഉണ്ടാക്കാൻ നേരത്ത് അതിൽ നിന്ന് കാക്ടസ് വളർന്നിട്ട് ഈ ഒരു ഫെൻസിൻ്റെ മുകളിൽ വന്ന് ലാൻഡ് ചെയ്ത് ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അയൺ ബാർ ആണെങ്കിലും അങ്ങനെ ഇരിക്കും, പക്ഷേ സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. അപ്പം അയൺ ബാർ ആണ് ഉള്ളതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം എന്ന് പറയുന്നത്. സോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ മുകളിലോട്ട് അങ്ങോട്ട് വെക്കാം. ഇതിൻ്റെ മുകളിൽ രണ്ട് ബാർ സാധനങ്ങൾ വെക്കുക, എന്നിട്ട് താഴത്തെ അത് പൊട്ടിച്ച് കളയുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അയ്യോ അതിൻ്റെ മുകളിൽ സാൻഡ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ കാക്ടസ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഈ ഒരു അയൺ ബാർ വെക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എത്ര ലെയർ വേണമെങ്കിലും മുകളിലോട്ട് നമുക്ക് കെട്ടാം. നമ്മുടെ ഈ ഒരു യൂസിന് മൊത്തം 3 ലെയർ മതി എന്നാണ് തോന്നുന്നത്. അപ്പം 3 ലെയർ വെച്ചിട്ട് ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് AFK ചെയ്ത് നോക്കാം എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ ഒരു എഫിഷ്യൻസി 3 ഓക്കെ ആണെങ്കിൽ 3, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ളത് നമുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഈ 3 ലെയറും വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ചുറ്റും ഗ്ലാസ് പെയിനാണ് വെക്കാൻ പോണത്, ഗ്ലാസ്സാണ് വെക്കാൻ പോണത്, ഗ്ലാസ് പെയിൻ അല്ലല്ലോ ഗ്ലാസ്. ഇതേ ഇങ്ങനെ ഒരു ബോർഡർ ഞാൻ വെക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഇത് പൊട്ടിയിട്ട് ഇങ്ങനെ വെളിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെക്കുന്നത്. ഇവിടെ ഗ്ലാസ് തന്നെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് നോർമൽ ഏത് ഫുൾ ബ്ലോക്ക് വെച്ചാലും മതി. ഫെൻസ് വാളൊന്നും വെക്കാണ്ട് നോർമൽ ഏത് ഫുൾ ബ്ലോക്ക് വെച്ചാലും മതി. ഗ്ലാസ് ആവാൻ നേരത്ത് നമുക്ക് അകത്ത് കാണാമല്ലോ, ഇച്ചിരി കാണാനൊരു ലുക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഗ്ലാസ് വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഈ ഒരു സാധനം 3 ലെയർ ഉണ്ടാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിൻ്റെ അത് കാണിച്ചു തരാം. ഓക്കെ, ഇതായി കണ്ടോ, നിങ്ങൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് തന്നെ സാധനം പൊട്ടി പൊട്ടി വീഴുന്നുണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെതിന് എഫിഷ്യൻസി ഇത്തിരി കൂടുതലായിരിക്കും, നിങ്ങളുടേത് ഇത്ര എഫിഷ്യൻ്റ് ആവാൻ സാധ്യതയില്ല. 3 ഫ്ലോർ ഞാനിപ്പം വെച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ 3 ഫ്ലോർ ഇത്തിരി ഓവറാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ഒരു ഫർണസിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മറ്റേ ഡയറക്റ്റായിട്ട് സ്മെൽറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഫർണസിനകത്തേക്ക് സാധനം സ്മെൽറ്റ് ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിൽ സാധനം വന്നു കഴിഞ്ഞാൽ ബാക്കപ്പ് ആവും. അപ്പം അങ്ങനെ ബാക്കപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 2 ഡബിൾ ചെസ്റ്റ് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഉടായ്പ് പരിപാടി ചെയ്യാൻ പറ്റും, നോക്കട്ടെ. അങ്ങനെയുള്ള വല്ല പരിപാടികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു ഫർണസിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളുടെ യൂസിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ചെസ്റ്റ് ഇൻവെൻ്ററി ഓൺ ചെയ്തിട്ട് എന്തൊരാളും എടുക്കട്ടെ എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സംഭവം നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും സ്ഥലത്ത് ഹോപ്പർ ലൈൻ വെക്കണം. ഹോപ്പർ ലൈൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചിട്ട് അതിനകത്തേക്കാണ് സാധനം കളക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അത് തൽക്കാലത്തേക്ക് അവിടെ അത് ടെമ്പററിയായിട്ട് വെച്ചാണ്. എന്തുകൊണ്ട് ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു ഡബിൾ ചെസ്റ്റ് ആദ്യമേ വെക്കാം. ഡബിൾ ചെസ്റ്റ് വെച്ചിട്ട് ഈ സാധനം പൊട്ടിച്ചോളട്ടെ. അതിന് മുമ്പ് ഒരു ഹോപ്പർ എടുത്ത് കൈ വയ്ക്കട്ടോ. ഓക്കെ, ഡബിൾ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഹോപ്പർ ദേ ഇങ്ങനെ താഴോട്ടിരിക്കുന്ന രീതിയിൽ ഒരു ഹോപ്പർ വെക്കണം. ദേ ഇങ്ങനെ. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്തത് ഈ ഹോപ്പർ ലൈൻ ദേ ഇങ്ങനെ കണക്ട് ചെയ്യണം കണ്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫാം കംപ്ലീറ്റ് ആയി. ആക്ച്വലി ഇപ്പം ഇതിൽ നിന്ന് നമ്മളെ ഈ ഒരു കാക്ടസ് പൊട്ടി ഈ ഹോപ്പറിനകത്ത് വീഴുന്നു, ഹോപ്പറിൽ നിന്ന് നമ്മുടെ ഈ ഒരു സാധനത്തിലേക്ക് കളക്ട് ചെയ്യുന്നു. ഈ ഒരു സാധനം ഓവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളത്തിൽ സ്പീഡിൽ വരാൻ നേരത്ത് ചിലപ്പോൾ ഈ ഹോപ്പർ കയറാതെ ഇനി ഫ്രണ്ടിലൊന്ന് വീഴും, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഒരു സംഭവം കൂടെ വെച്ച് കൊടുക്കാം. അതായത് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഈ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തില്ലേ, മുകളിലോട്ട് ഫില്ല് ചെയ്തില്ലേ, അതേ കണക്ക് ഒരു ഭിത്തി അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓവർ ഷൂട്ട് ചെയ്യത്തില്ല, കറക്റ്റ് എല്ലാ ഹോപ്പറിനകത്ത് തന്നെ പോയിട്ട് എല്ലാം ഈ സാധനത്തിനകത്തേക്ക് പൊക്കോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സമ്പ്രദായം, അതായത് നമ്മുടെ ഈ ഇതിൽ നിന്ന് ആട്ടോമാറ്റിക്കായിട്ട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമ്പ്രദായം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞുതരാമേ. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഈ ഒരു സ്മെൽറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സമ്പ്രദായം ഞാനിവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്.
എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെസ്റ്റിലേക്ക് എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹോപ്പർ മൈൻ കാർട്ട് സാധനം വലിച്ചെടുത്തിട്ട് ഈ രണ്ട് ഹോപ്പറിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് സാധനം അതിൽ കയറുന്നു, കുറച്ച് സാധനം ഇതിൽ കയറുന്നു. അപ്പോൾ അതാണ് സമ്പ്രദായം. ഇപ്പോൾ തത്കാലത്തേക്ക് ഞാൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലാഡേഴ്സാണ്. ലാഡർ വെക്കുന്നതാണ് ആക്ച്വലി നല്ലതെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലേസ് പൗഡർ ബ്ലേസ് റോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒന്നും രണ്ടും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരെണ്ണം ഇതിനകത്ത് വന്നിരിക്കും, ആ ബ്ലേസ് റോഡ് ഇങ്ങനെ കത്തിച്ച് തുടങ്ങും. പിന്നെ അടുത്ത സാധനം വരുന്നത് വരെ ബ്ലേസ് റോഡ് ഇവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതായത് ആ ബ്ലേസ് റോഡ് ഫുള്ള് കത്തിത്തീരും. അപ്പം അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഈ തിണക്കത്ത ചെറിയ സാധനങ്ങൾ വല്ലതും, അപ്പോൾ ലാഡറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എഫിഷ്യൻറ്റ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബാംബു ഫാം ഈ സൈഡിൽ എവിടെയെങ്കിലും തട്ടി കൂട്ടിയിട്ട് ആ ബാംബുവിനെ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു സ്ഥലത്തിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംബുവിനെ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു വൺ അവറല്ല കേട്ടോ, ആക്ച്വലി 2-3 hours അടുപ്പിച്ച് AFK നിന്ന് ഞാനൊരു സിനിമ കാണാൻ പോയി. രോമാഞ്ചം കണ്ടു, കൊള്ളാം, നല്ല സിനിമ, ചിരിക്കുക കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം ഇത്രയും കിട്ടി, ഒരു 3 മണിക്കൂർ, അതായത് സിനിമ എത്ര മണിക്കൂറുണ്ടോ ഏകദേശം അത്ര മണിക്കൂർ കൂടെ AFK കടന്നു. അപ്പോൾ സംഭവം ഇത് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. പിന്നെ ഇതിന് മാത്രമായിട്ട് നമ്മൾക്ക് AFK നിൽക്കണ്ട. നമ്മൾ ഇതിന് AFK നിൽക്കുന്ന സമയത്ത് നമ്മുടെ അയൺ ഫാം വർക്കിംഗ് ആവും. വർക്കിംഗ് ആയിട്ട് ഇത് സംഭവം ഇവിടെ കിടന്ന് ഓടിക്കോളും. ഇതെന്താ ഇതിപ്പം വർക്കിംഗ് അല്ലേ? സോംബി ചത്തങ്ങാണ് പോയോ? ഇല്ലല്ലോ, സോംബി ഉണ്ട്, സോംബി ഉണ്ട്. ഇത് വർക്കിംഗ് ആണോ എന്നൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇതിനകത്ത് ഞാൻ നേരത്തെ കുറച്ച് അയൺ വന്ന് എടുത്തായിരുന്നു, അതിനുശേഷം പുതുതായിട്ട് അയൺ കോലൊന്നും ഇവിടെ നിന്ന് സ്പോൺ ആയില്ല എന്നാണ് തോന്നുന്നത്. അത് ഞാൻ ചെക്ക് ചെയ്തോളാം. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടു കാണും. അപ്പോൾ ഇതെന്തരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊരു ചെറിയൊരു ഒരു ഭാവിയിലേക്കുള്ളൊരു ഫ്യൂച്ചർ പ്ലാനാണ്. ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്തോ തടേ, ഭാവിയിലേക്കുള്ളൊരു പ്ലാനാണ് അഥവാ ഫ്യൂച്ചർ പ്ലാനാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്റ്റിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പം ഇതിനകത്തുള്ള ഇതിൽ നിന്ന് വരുന്ന ലൂട്ടുകളെല്ലാം ഇവിടെ ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൺ ഫാമിൽ നിന്നുള്ളതെല്ലാം അവിടെ സ്റ്റോർ ആവുന്നു. ഫ്ലവർ ഫാമിൽ നിന്നുള്ളത് ഇവിടെ സ്റ്റോർ ആവുന്നു. കാക്ടസ് ഫാമിൽ നിന്നുള്ളത് ഇവിടെ സ്റ്റോർ ആവുന്നു. അപ്പം പലതും പലയിടത്തായിട്ടല്ലേ കിടക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ ആണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബിൽഡിംഗ് അയ്യോ മുട്ടിടിച്ച് ഈ ഒരു ബിൽഡിംഗ് ചെയ്യുന്നത് ഞാനൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നില്ല. അത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമല്ല. തറയിൽ ഞാനൊരു കുഴി കുഴിച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെസ്റ്റ് വെച്ച് പോവുകയാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഹോപ്പർ, റെഡ് സ്റ്റോണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏതെങ്കിലും ലൈവ് സ്ട്രീമിൽ ചെയ്യാം. ഒരു എപ്പിസോഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബോറും ആയിരിക്കും, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ലൈവ് സ്ട്രീമിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ബേസിക് ഐഡിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന ഓരോ ഫാമും നമ്മുടെ ഈ വാട്ടർ സ്ട്രീം വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വഴി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വെച്ച് കണക്ട് ചെയ്യുകയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ സ്കെലട്ടൻ്റെ എല്ലും അമ്പും മില്ലും എല്ലാം അല്ല, എല്ല് മൊത്തം ഇവിടെ, അമ്പ് മൊത്തം ഇവിടെ, എന്നിട്ട് ക്രീപ്പറിൻ്റെ പൊടി ഇവിടെ, നമ്മുടെ സോംബിയുടെ ഫ്ലഷ് ഇവിടെ, അങ്ങനെ ഓരോന്നിനും ഓരോ സൈലോ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഐറ്റംസ് ഓർഡർ വെച്ചിട്ട് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യാൻ, അതാണ് പ്ലാൻ. ഓക്കെ, എന്നിട്ട് നമ്മുടെ കാക്ടസ് ഫാം എടുത്ത് അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ എല്ലാം കൊണ്ടുവരാനായിട്ടുള്ളൊരു പ്ലാനാണ് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഏരിയയിലുള്ളത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോകാം. അപ്പം നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എത്രത്തോളം ഫാം വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ സാധനം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ വെർട്ടിക്കലി ഒരുപാട് സാധനം ഇനിയും വരികയാണെങ്കിൽ, അതായത് ഇവിടെ നിറഞ്ഞിട്ട് നമുക്ക് വീണ്ടും സാധനങ്ങൾ വേണ്ടി വരുവാണെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷൻ, അതായത് ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചിലപ്പം പ്രൊഡ്യൂസ് ആവും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകിൽ ബേൺ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടി നടക്കും എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, മാക്സിമം എന്താ പറയുക, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ തന്നെയാണ് പ്ലാൻ. ബേൺ ചെയ്ത് കളയാനുള്ള പ്ലാൻ ഇല്ല, ഈ ഐറ്റംസ് ഒന്നും ബേൺ ചെയ്ത് കളയാനുള്ള പ്ലാൻ ഇല്ല. നമുക്ക് എന്തെങ്കിലും രീതിയിൽ യൂസ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു റെഡ് സ്റ്റോൺ, ഇതിൻ്റെ ബാക്കിലത്തെ സാധനങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അകത്തോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ ഫുള്ള് ഇനി ചെസ്റ്റ് വരാൻ പോകുമല്ലേ. എന്നിട്ട് ഇതിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് നമുക്കൊരു സൂപ്പർ സ്മെൽട്ടറും കൂടെ പറ്റിയാൽ തട്ടി കൂട്ടണം കേട്ടോ. അതാണ് ഈ ഒരു ഏരിയ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ പറയാം. ഇത് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എപ്പിസോഡുകളിൽ ചെയ്യത്തില്ല, ലൈവ് സ്ട്രീമിലും അങ്ങനെയുള്ള കാര്യത്തിലായിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ യെസ്, അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളും ഒക്കെ.
ഇനി എന്തോ എനിക്ക് എന്തൊരു ഒരു സാധനം പറയാന്നുണ്ടായി. ആ ഈ മറ്റേ അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഇതിനെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാംബു ഫാമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് വളരെ സിമ്പിൾ ഫാമാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ലല്ലോ. മറ്റേ ഒബ്സർവറും പിസ്റ്റണും വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല, കാണിക്കണോ നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, അതാണ് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്നിട്ട് അതിനെ ഈ സാധനമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അതിനെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് താഴെ ഒന്ന് നോക്കാൻ മറക്കണ്ട. അവർ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഞാനത് റീഷെയർ ചെയ്യും കേട്ടോ. അതായത് അവരിടുന്ന സാധനങ്ങൾ ഞാൻ എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് റീഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ക്ലിക്ക് ചെയ്ത് അവൻ്റെ പോസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയാം, അങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ എന്തായാലും ഒന്ന് ഇൻസ്റ്റഗ്രാം എന്തായാലും അവരുടെ രണ്ടുപേരെയും ഒന്ന് ഫോളോ ചെയ്തിട്ടുതരാം. ഞാനിത് ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചൊക്കെ കൊടുക്കും. അതിനകത്ത് ചിലപ്പം അവർക്ക് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഷെയർ ചെയ്തോട്ടെ. അപ്പം എക്സ്ക്ലൂസീവ് പ്രിവ്യൂസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവരുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ സ്റ്റോറി വഴിയോ ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയണത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ മിക്കവാറും നിങ്ങളുടെ ഇൻപുട്ട് അനുസരിച്ചായിരിക്കും ചെയ്യാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ എന്ത് ബിൽഡിങ്ങാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത്. അതിനുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ MC മലയാളി ക്രാഫ്റ്റ് ബ്രോ ആൾറെഡി ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ നേരെ അവിടെ പോവുക, അതിനുള്ള പോളും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ കാണേണ്ടത് അതിൻ്റെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ വോട്ട് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരിഗാത്തോ ഗൊസൈമാസ്, അങ്ങനെയല്ല, അരിഗാത്തോ ഗൊസൈമാസ്.